കുടിയേറ്റത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുകയാണ് കിഴക്കൻ മലയോര മേഖലയിലെ ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം. ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടു പഞ്ചായത്തുകളായ മറ്റത്തൂരിലും വരന്തരപ്പള്ളിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്ത സുന്ദര പ്രദേശമായ ഇഞ്ചക്കുണ്ടിന് കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. 1950-കളിലാണ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലുള്ള രാമപുരം കുറുവിലങ്ങാട് പ്രദേശത്ത് നിന്ന് ഏതാനും കുടുംബങ്ങൾ ഇവിടെ എത്തുന്നത്. 33 കുടുംബങ്ങളാണ് അന്ന് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി തേടിയെത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പൗണ്ട് വേലുപാടം പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട ഇവർക്ക് ഇഞ്ചക്കൊണ്ട് പ്രദേശത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് കരുവന്നൂർ സ്വദേശി അബ്ദുള്ള എന്നയാളായിരുന്നു. അക്കാലത്ത് ഇഞ്ചക്കാടുകൾ നിറഞ്ഞുകിടന്ന പ്രദേശം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കുടിയേറ്റ കർഷകർ വെട്ടിവെളുപ്പിച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത്. മലമ്പനി പോലുള്ള രോഗങ്ങളും വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും ആക്രമണവും പലരുടെയും ജീവൻ കവർന്നെങ്കിലും ഇച്ഛാശക്തിയുടെ കരുത്തിൽ ജീവിതം പടുത്തുയർത്താൻ കുടിയേറ്റ കർഷകർക്കായി. 75 വർഷങ്ങൾക്ക് മുമ്പ് കേവലം മധ്യതിരുവിതാംകൂറിൽ നിന്നും 33 കുടുംബങ്ങള് ഇഞ്ചക്കുണ്ടെന്ന പ്രദേശത്തേക്ക് ആദ്യമായി കുടിയേറുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി മണ്ണിനോടും മലയോടും മലമ്പാമ്പിനോടും പൊരുതി 75 വർഷത്തിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന ഇഞ്ചക്കുണ്ട് രൂപം കൊടുത്തിരിക്കുന്നത്. ഇഞ്ചക്കുണ്ടിലേക്ക് ആദ്യം കുടിയേറിയ 33 പേരിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിൽക്കാലത്ത് കൂടുതൽ കർഷക കുടുംബങ്ങൾ കോട്ടയം ഭാഗത്ത് നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തി സ്ഥിര താമസമാക്കി. കാട്ടുപന്നി, മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യമായിരുന്നു കൂടുതലായും അക്കാലത്ത് കർഷകർ നേരിട്ടിരുന്നത്. വന്യമൃഗങ്ങളെ നേരിടാൻ ഒട്ടുമിക്ക കർഷകർക്കും അന്ന് തോക്ക് ലൈസൻസ് നൽകിയിരുന്നു. 75 വർഷം പിന്നിടുമ്പോഴും ഇഞ്ചക്കുണ്ട് മേഖലയിലെ വന്യമൃഗശല്യം തുടരുകയാണ്. കുടിയേറ്റ കാലത്ത് കാൽനടയ്ക്ക് യോഗ്യമായ വഴി പോലും ഇല്ലാതിരുന്ന ഇഞ്ചക്കുണ്ടിൽ ഇന്ന് സഞ്ചാരയോഗ്യമായ റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അന്നത്തെ കുടിയേറ്റ കർഷകർ മുൻകൈയെടുത്താണ് ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പള്ളിയും ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളും സ്ഥാപിച്ചത്. ഇവിടെ കാട് വെട്ടി തെളിച്ച് വീട് വെച്ച് ഈ മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉൾക്കൊള്ളുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഇന്ന് കാണുന്ന സഹകരണ ബാങ്ക് മറ്റ് എല്ലാ പൊതു സ്ഥാപനങ്ങളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കർഷകരുടെ മക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. കുറുമാലിപ്പുഴ അതിരിടുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശം പ്രകൃതി രമണീയമാണ്. പ്രാദേശിക ടൂറിസം സാധ്യതയുള്ള മുനിയാട്ടുകുന്ന്, പരുന്തുംപാറ, വെള്ളാരംപാടത്തെ വനം വകുപ്പിന്റെ മുളന്തോട്ടം, എള്ളുപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇഞ്ചക്കുണ്ട് മേഖലയിലാണ്. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം 2000-ൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. മുൻമന്ത്രി KM മാണി അടക്കമുള്ളവർ അന്ന് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എത്തിയിരുന്നു. കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കുകയാണ്. 11 മാസം നീളുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി K രാജൻ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വന്യജീവി ശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ജോസ് K മാണി MP ഉദ്ഘാടനം ചെയ്യും.